നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രായമായ അച്ഛനമ്മമാരെ നോക്കേണ്ടത് മക്കൾ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. എന്നാൽ ഇന്നത്തെ അണുകുടുംബങ്ങളിൽ ഭാര്യയും ഭർത്താവും ജോലിക്കാരാകുമ്പോൾ പ്രായമായവരെ നോക്കുന്നതിന് വീട്ടിൽ ഹോം നഴ്സിനെ വെക്കുന്നത് പതിവാണ്. ഇത്തരം ജോലികൾ ചെയ്യാൻ അറിവും പരിചയമുള്ള ജോലിക്കാരെ നൽകുന്ന സ്ഥാപനങ്ങളും കേരളത്തിൽ ഇപ്പോൾ സാധാരണമാണ്. സ്ഥാപനങ്ങൾ പറയുന്ന ശമ്പളം കൊടുത്ത് ഇത്തരക്കാരുടെ അടുത്ത് പ്രായമായ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് ജോലിക്ക് പോകുമ്പോൾ മക്കൾ പ്രതീക്ഷിക്കുന്നത് ജോലിക്കാരുടെ അടുത്ത് അവർ സുരക്ഷിതരാണ് എന്നാണ്. എന്നാൽ ആലപ്പുഴയിൽ സംഭവിച്ച ഈ കാര്യം മനുഷ്യ മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്നു. ഹോം നഴ്സിന്റെ ക്രൂര മർദ്ദനത്തെ തുടർന്ന് വയോധികയുടെ തുടയല് പൊട്ടിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കട്ടപ്പന സ്വദേശി ചെമ്പനാൽ ഫിലോമിന എന്ന ഹോം നഴ്സ് ആണ് വയോധികയെ അടിച്ചത്. തുടയല് പൊട്ടിയതിനെ തുടർന്ന് വീണ് പരിക്കേറ്റതാണ് എന്നാണ് ഫിലോമിന ബന്ധുക്കളെ അറിയിച്ചത്. ഇതേ തുടർന്ന് ബന്ധുക്കൾ ചെട്ടിക്കുളങ്ങര കൈതവടക്ക് കളീക്കൽ വിജയമ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടയല് പൊട്ടിയിട്ടുണ്ടെന്നും വീണുണ്ടായ പരിക്കല്ലെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് സംശയം തോന്നിയ വിജയമ്മയുടെ മകനും ഭാര്യയും വീട്ടിലെ ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് വിജയമ്മയെ വടികൊണ്ട് അടിക്കുന്നതും കുത്തുന്നതും കണ്ടെത്തിയത്. ഡൈനിങ് മുറിയിൽ മലവിസർജനം നടത്തിയപ്പോൾ ഫിലോമിന കമ്പുകൊണ്ട് വിസർജ്യമെടുത്ത് വിജയമ്മയുടെ വായിലേക്ക് വെക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ഫെബ്രുവരി 20 സംഭവം നടക്കുന്നത്. വടികൊണ്ട് അടിക്കുന്നതും കുത്തുന്നതും CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണുന്നു. ഡൈനിങ് റൂമിൽ അറിയാതെ മലവിസർജനം നടത്തിയതിനെ തുടർന്നാണ് ഹോം നഴ്സ് മർദ്ദിച്ചെന്നാണ് വിവരം. CCTV ദൃശ്യങ്ങളടക്കം ഉൾപ്പെടുത്തി മക്കൾ പോലീസിന് പരാതി നൽകി. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തുടർന്നാണ് കട്ടപ്പന സ്വദേശിനിയായ ഹോം നഴ്സിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.